हेलो गाइस, वेलकम बैक टू माय यूट्यूब चैनल दृश्यास वर्ल्ड। अब गाइस നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഡിഷ് ആണ്। എന്താണെന്ന് വെച്ചാൽ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബ്രഹ്മസലി പായസം, വെർമിസലി അല്ലെങ്കിൽ സേമിയ। ഈ പായസം ഏതാ പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ വെർമിസലി എന്ന് പറയാം। വെർമിസലി പായസമാണ് നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്। ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം। അപ്പോൾ ഉണ്ടാക്കി പോകുമ്പോൾ പണി പാളുമോ അടിപൊളിയാകുമോ എന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ। നമ്മളിപ്പോൾ കല്യാണത്തിനും പേരെ ബർത്ത്ഡേ പാർട്ടീസ് അങ്ങനെ ചടങ്ങുകൾക്കൊക്കെ ചെല്ലുമ്പോൾ വെർമിസലി പായസം കാണും। ഓക്കെ, നമുക്ക് കിച്ചണിലോട്ട് പോകാം। ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കിച്ചണിലോട്ട് വന്നു കഴിഞ്ഞു, നമുക്ക് ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം। ഫസ്റ്റ് വൺ ഷുഗർ ആവശ്യത്തിന്, പിന്നെ ഏലയ്ക്ക പഞ്ചസാര പൊടിച്ചത്, പശുപാൽ, തേങ്ങാപ്പാൽ ഒന്നാം പാൽ രണ്ടാം പാൽ, ബ്രഹ്മസലി നുറുക്കിയത്, ഗീ, ചവ്വരി ആൻഡ് ഉണക്കമുന്തിരി, നട്സ് രണ്ടെണ്ണേ ഉള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ തിന്ന് തീർത്ത്। ഓക്കെ, നമുക്കിനി അടുത്ത ഘട്ടത്തിലേക്ക് പോകാം। ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ പാത്രം ചൂടായിട്ടുണ്ട്, അതിനകത്തോട്ട് നമുക്കിനി ഒന്ന് രണ്ട് മൂന്ന് നാല് ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം। ഇപ്പം നെയ്യ് ഇട്ട് കൊടുക്കുമ്പോൾ നെയ്യ് നന്നായിട്ട് ഇങ്ങനെ പിടിക്കുന്നുണ്ട്, ആ സമയത്ത് നമുക്ക് നല്ലൊരു മണം കിട്ടും। നെയ്യൊക്കെ ഇങ്ങനെ പിടിക്കുമ്പോൾ നല്ലൊരു മണം കിട്ടും നമുക്ക്, ആ സമയത്ത് നമ്മൾ വെർമിസലി നുറുക്കിയത് ഇട്ട് കൊടുക്കാം। വെർമിസലി നുറുക്കിയത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക, അതിനുശേഷം നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം। കുറച്ച് പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം, പഞ്ചസാര ഇതായിടുന്നുണ്ട്। പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടെ മിക്സ് ചെയ്യാം। പഞ്ചസാര ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് മൂക്കാൻ വേണ്ടിയാണ് നമ്മൾ പഞ്ചസാര ഈ പായസത്തിനകത്ത് ഈ മൂക്കുന്നതിനകത്തോട്ട് ഇട്ട് കൊടുത്തത്। അപ്പോൾ ഗൈസ് ദാണ്ട് നമ്മുടെ വെർമിസലി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്। പിന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നതിന് വേറൊരു ഗുണം കൂടെ ഉണ്ട്, കാരണം എന്താന്ന് വെച്ചാൽ ഒട്ടാതെ ഈ ബ്രഹ്മസലി ഒട്ടാതെ ഇരിക്കും, അത്രേ ഉള്ളൂ। ഓക്കെ, അപ്പം നമ്മുടെ ഈ ബ്രഹ്മസലിനായിട്ടോട്ട് നമ്മൾ തേങ്ങാപ്പാൽ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുക, രണ്ടാം പാലാണ് ഒഴിക്കുന്നത്, ഒന്നാം പാലല്ല, എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്। അപ്പോൾ ഗൈസ് നമ്മുടെ വെർമിസലി രണ്ടാം പാലിൽ കിടന്ന് ഒന്ന് വെന്തിട്ടുണ്ട്, നമുക്കിനി ഇതിനകത്തോട്ട് നമ്മുടെ ഒന്നാം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം। ഒന്നാം പാൽ അങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുവാണ്, ഒന്നാം തേങ്ങാപ്പാൽ ഒഴിച്ചു, ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം। ഓക്കെ, മിക്സ് ചെയ്യുന്നതിന് ശേഷം നേരത്തെ വേവിച്ച് വെച്ച ചവ്വരി നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം, എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം നമുക്ക്। ഓക്കെ ഗൈസ്, നമ്മുടെ വെർമിസലി ഇവിടെ നിന്ന് തിളയ്ക്കുന്നുണ്ട്, അപ്പോൾ ഈ വെർമിസലിനകത്തോട്ട് നമ്മൾ നേരത്തെ കുറച്ച് പഞ്ചസാര ഇട്ടോളും, നമുക്ക് ബാക്കി പഞ്ചസാരയും കൂടെ ഈ വെർമിസലിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഷുഗർ ഉള്ളവർക്ക് കുറച്ചിട്ടാൽ മതി, ഷുഗർ ഇല്ലാത്തവർക്ക് ആവശ്യത്തിന്, നിങ്ങളുടെ ആവശ്യത്തിന് മാത്രം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് പശുവും പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം, പശുവും പാൽ ഒഴിച്ചു കൊടുക്കാം, പശുവും പാൽ. ഇപ്പം എത്ര പാലല്ലേ ഒഴിക്കുന്നത്, പശുവും പാൽ, തേങ്ങാപ്പാൽ ഒന്നാം പാൽ, രണ്ടാം പാൽ, എല്ലാ പാലും കൂടെ ഒഴിക്കുക. ഇനി നമുക്ക് ഈ പായസം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, ബാക്കി പാലും കൂടെ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, മൊത്തപ്പാൽ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ വെർമിസലി പായസം പാകമായിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനകത്തോട്ട് നേരത്തെ പൊടിച്ചു വെച്ച ഏലയ്ക്ക ഇട്ട് കൊടുക്കാം, ഏലയ്ക്ക, എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏലയ്ക്ക ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല മണമൊക്കെ അടിക്കുന്നുണ്ട്, നല്ല മണം ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ നെയ്യിൽ വരട്ടിയ നമ്മുടെ ഉണക്ക മുന്തിരിയും നട്ട്സും ഇട്ട് കൊടുക്കാം. നട്ട്സ് ഞാൻ നേരത്തെ പറഞ്ഞു, ആകെ പാടും രണ്ട് നട്ട്സേ ഉള്ളൂ, വേറെല്ലാം നമ്മൾ തിന്ന് തീർത്തു, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഓക്കെ, നട്ട്സൊക്കെ ഇട്ട് കൊടുത്തു, ഉണക്കമുന്തിരി ഇട്ട് കൊടുത്തു, നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഓക്കെ, അപ്പോൾ നമ്മുടെ വെർമിസെലി പായസം പാകമായിട്ടുണ്ട്. നമുക്ക് സെർവ് ചെയ്യാൻ സമയമായി, റെഡിയായി, പായസം റെഡിയായി, സെർവ് ചെയ്യാൻ സമയമായി. ഇപ്പോഴേ സെർവ് ചെയ്യല്ലേ, സ്റ്റൗ ഓഫ് ചെയ്തിട്ട് തണുത്തിട്ട് സെർവ് ചെയ്യണം, അല്ലെങ്കിൽ കഴിക്കുന്നവരുടെ വാക്ക പൊള്ളിപ്പോകും. ഓക്കെ, അപ്പോൾ ഗൈസ് ആണ് നമ്മുടെ വെർമിസെലി പായസം ഞാനിവിടെ ബൗളിനകത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കാം, അഭിപ്രായം അറിയണമല്ലോ, ടേസ്റ്റ് ചെയ്ത് നോക്കാം. വാവ്, അടിപൊളി, സൂപ്പർ, കൊള്ളാം. ഓക്കെ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഇതെല്ലാം നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, മറക്കരുത്, എൻ്റെ ഫസ്റ്റ് എക്സ്പീരിമെൻ്റ് ആണ്, ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പം ബൈ. അപ്പോൾ ഗായ്സ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ, ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ആൻഡ് ബൈ.